കലോത്സവ വിശേഷങ്ങൾ കേരള സ്കൂൾ കലോത്സവം പവേർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ SAP S/4HANA ഡിഫ ടാലി അംഗീകൃത കോഴ്സുകൾ ജിടെക്കിലൂടെ വിശദമായ കലോത്സവ വാർത്തകൾ നോക്കാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം കനക്കുകയാണ്. കണ്ണൂരിനെ മറികടന്ന് കോഴിക്കോട് ഒരു പോയിന്റിന് മുന്നിലെത്തി. കോഴിക്കോടിന് 737ഉം കണ്ണൂരിന് 736ഉം പോയിന്റാണുള്ളത്. 725 പോയിന്റുമായി പാലക്കാടാണ് തൊട്ടുപിന്നിൽ. 24 വേദികളിലായി മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. 713 പോയിന്റുമായി തൃശൂർ നാലാം സ്ഥാനത്തും 697 പോയിന്റുമായി എറണാകുളം ജില്ല അഞ്ചാം സ്ഥാനത്തും തുടരുന്നു. വളരെ ശക്തമായ ഇഞ്ചോടിഞ്ചു മത്സരം തന്നെയാണ് കോഴിക്കോട് നിന്ന് പ്രകടമാവുകയും ചെയ്യുന്നത്. കലോത്സവം അതിൽ കൊട്ടിക്കേറുകയാണ്. കലോത്സവ നഗരിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അശ്വിൻ വല്ലത്ത് ചേരുന്നുണ്ട്. അശ്വിൻ, വലിയ ആവേശം തന്നെയാണ് കോഴിക്കോടിനെ സംബന്ധിച്ച് കലോത്സവം. അത് കൊട്ടിക്കേറിക്കൊണ്ടിരിക്കുന്നു. ഇഞ്ചോടിഞ്ചു പോരാട്ടം പ്രകടമാകുന്ന സാഹചര്യമാണുള്ളത്. കണ്ണൂരും കോഴിക്കോടും തമ്മിലുള്ള ഒരു ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടം എങ്ങനെയാണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ? മിഥുൻ, കലോത്സവം അതിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ എല്ലാ ആവേശം അതിൻ്റെ അതിൻ്റെ കൊടുമുടിയിലേക്ക് എത്തുകയാണ്. നമുക്കിതാ ഞാൻ നിൽക്കുന്ന വേദി കണ്ടാൽ തന്നെ അറിയാം, ഈ ആൾക്കൂട്ടം രാവിലെ 9 മണി മുതൽ ഈ ആൾക്കൂട്ടം ഇവിടെ ഇങ്ങനെയുണ്ട്. ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരമാണ് ഇപ്പോൾ തളി സാമൂതിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വലിയ ആൾക്കൂട്ടം ഈ കസേരകൾക്ക് പുറത്തും വേദിക്ക് പുറത്തുമൊക്കെ നിന്നുകൊണ്ട് ആളുകൾ നാടകം കാണുന്ന ഒരു സ്ഥിതി കഴിഞ്ഞ ദിവസത്തേക്കാളൊക്കെ ഒരുപാട് അധികമാണ് ഇന്നത്തെ പങ്കാളിത്തം. കാരണം കോഴിക്കോട് ജില്ലയിൽ സ്കൂളുകൾക്ക് ഇന്ന് അവധിയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ജനപങ്കാളിത്തത്തോടുകൂടി തന്നെ മത്സരം മുന്നോട്ടേക്ക് നീങ്ങുന്നു. മാത്രമല്ല, ഇത് കലോത്സവം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയായിരിക്കെ കണ്ണൂരും കോഴിക്കോടും തമ്മിലുള്ള ഒരു ശക്തമായ ഏറ്റുമുട്ടൽ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയാം. ഓരോ 10 മിനിറ്റിലും പോയിന്റ് നില മാറി മറിയുന്നു. പുതിയ മത്സര ഫലങ്ങൾ വരുമ്പോൾ പോയിന്റ് നിലയിൽ അങ്ങനെ കോഴിക്കോടും കണ്ണൂരും മാറി മാറി വരുമ്പോൾ അത്തരത്തിലേക്ക് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നടക്കുന്നു. ഇത് ഇനി അവസാന മണിക്കൂറുകളിലേക്ക് നീങ്ങുകയാണ്. ഏതാനും ഇനങ്ങൾ മാത്രമാണ് ഇന്നും നാളെയുമായി അരങ്ങിലെത്താനുള്ളത്. അതുകൊണ്ട് ഈ ഇനിയുള്ള മത്സര ഫലങ്ങൾ തീർച്ചയായിട്ടും നിർണായകമായിരിക്കും. അതുകൊണ്ട് വാശിയേറിയ പോരാട്ടം നടക്കുന്നു. നാടകവേദിയിൽ ഇത് 7-ാമത്തെ നാടകമാണ് അരങ്ങിലെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹയർ സെക്കൻഡറി നാടകത്തിന് ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ആൾക്കൂട്ടം വൈകുന്നേരമാകുമ്പോഴേക്ക് ഇതിനി ഇരട്ടിക്കാൻ മാത്രമേ സാധ്യതയുള്ളൂ. അതുപോലെ തിരുവാതിര കളിയുടെ വേദിയിലും സമാനമായ രൂപത്തിൽ തിരക്ക് കണ്ടിരുന്നു. ഈ തരത്തിൽ വലിയൊരു ജനപങ്കാളിത്തത്തോടുകൂടി തന്നെയാണ് കലോത്സവം പുരോഗമിക്കുന്നത്. നാടകം കാണാൻ വേണ്ടി വന്നാണ്? വന്നിട്ടേ ഉള്ളൂ, ആദ്യമായിട്ട് കാണാൻ പോവാന്നു. നല്ല തിരക്കുണ്ടല്ലോ. നല്ല തിരക്കുണ്ട്. എവിടുന്ന് വരുന്നു? കണ്ണൂർന്ന് കലോത്സവം കാണാനായിട്ട്. കലോത്സവം കാണാനായിട്ട് വന്നു. ഇവരൊക്കെ ഒന്നിച്ചുണ്ട്, അമ്മയുണ്ട്, മകനുണ്ട്, അച്ഛനുണ്ട്. ഇങ്ങനെ അയൽ ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന അത്തരത്തിൽ സജീവമായൊരു പങ്കാളിത്തം തന്നെ കലോത്സവ നഗരിയിൽ ഉണ്ട്. മിഥുൻ, തീർച്ചയായും വളരെ ആവേശപൂർവമായിട്ടുള്ള മത്സരം കൊട്ടിക്കേറുകയാണ് കോഴിക്കോടിനെ സംബന്ധിച്ചുള്ളത്. കോഴിക്കോടും കണ്ണൂരും ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ പ്രകടമാകുന്നത്. എന്തായാലും വരും മണിക്കൂറുകൾ സംബന്ധിച്ച് ഈ ജില്ലകളെ സംബന്ധിച്ചുള്ള പോയിന്റ് നിലയിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ നിർണായക മണിക്കൂറുകൾ തന്നെയാണ് ഇനി പിന്നിടാനുള്ളത്. ഇപ്പോൾ തിരുവാതിര മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. തുടർന്നീടും കണ്ട സൂത്രം ദീർഘനാളുകൾ അർദ്ധനാരീശ്വരനാകും വളർത്തുന്നതനെ ഞങ്ങൾ അറ്റിടട്ടേ നല്ല ആതിരനാളിൽ തിരുവാതിരനാളിൽ തരീതി ശ്രീ ഗണേശ മംഗളം വാണിദേവി മംഗളം മഹാദേവ മംഗളം
പരാശക്തി മംഗളം ഗോപാലകൃഷ്ണം സീതാരാമ മംഗളം ശ്രീ ഗുരുഗാമംഗളം ശ്രീ സംഘമേശ മംഗളം ശ്രീ ഗുരുഗാമംഗളം ശ്രീ സംഘമേശ മംഗളം ശ്രീ ഗുരുഗാമംഗളം ശ്രീ സംഘമേശ മംഗളം ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര കലോത്സവ വേദിയിലും തിരുവാതിരയായിരുന്നു ഇന്ന് പ്രധാന ആകർഷണം. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് കണ്ടത്. ആ ഒരു റിപ്പോർട്ടിലേക്ക് ആതിരനിലാവിൽ ദശപുഷ്പം ചൂടി അണിഞ്ഞൊരുങ്ങിയ മംഗമാർ തിരുവാതിരക്കളിക്ക് ഒരുങ്ങുന്നതേയുള്ളൂ. പക്ഷേ അതിനു മുമ്പേ കലോത്സവ വേദിയിൽ തിരുവാതിരയെത്തി. വ്രതമില്ലെങ്കിലും തിരുവാതിര നാളിൽ ചുവടുവെക്കാൻ കിട്ടിയ സന്തോഷം അങ്കനമാരുടെ മുഖത്തുണ്ടായിരുന്നു. തിരുവാതിരക്കളിയുടെ മിത്തിനെക്കുറിച്ച് മംഗമാരുടെ മറുപടികൾ ഇങ്ങനെ. അത് ധനുമാസത്തിലെ തിരുവാതിരയാണെന്ന്. അപ്പം എല്ലാവരും നാട്ടിൻപുറത്ത് പണ്ടുള്ള ആൾക്കാരൊക്കെ രാവിലെ തന്നെ കുളത്തിൽ പോയി കുളിച്ച് ഈറനണിയിച്ച് അമ്പലത്തിലൊക്കെ പോയി തൊഴുതു വരുന്ന തിരുവാതിര കളിക്കാറാണ് പതിവ്. അപ്പോൾ വിവാഹിതരാവാത്തവരാണെങ്കിൽ നല്ലൊരു ഭർത്താവിന് വേണ്ടിയിട്ട് തിരുവാതിര വ്രതം നോക്കും. അതുപോലെ വിവാഹിതരായവരാണെങ്കിൽ ദീർഘസുമംഗലി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് തിരുവാതിര വ്രതം നോക്കാറ്. തിരുവാതിര അമ്മ പുഴുക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമ്മളെന്താണ് അധികം അരി ആഹാരം കഴിക്കാതെ പുഴുക്ക് അങ്ങനത്തെ എന്താണ് കാച്ച ചെയ്യുക അങ്ങനത്തെ പുഴുക്കൊക്കെ തിന്ന് നമ്മളെന്താണ് കഴിക്കാറുണ്ട്. അങ്ങനെ സ്ത്രീകള് രാത്രി അന്നത്തെ ദിവസം വ്രതം എടുത്ത് രാത്രി തൊട്ട് രാവിലെ വെളുപ്പിനോളം കൈകൊട്ടി കളിക്കുന്ന ഒരു ആചാരമായിരുന്നു തിരുവാതിര. തിരുവാതിര പരമശിവന്റെ പിറന്നാളാണ്. ആ ഒരു രീതിയിലാണ് തിരുവാതിര ആഘോഷിക്കുന്നത്. കസവുമുണ്ടുടുത്ത തിരുവാതിര വേഷക്കാരായിരുന്നു സദസ്സിലും അധികവും. ക്യാമറമാൻ കെ പി ധനേഷിനോടൊപ്പം കലോത്സവ വേദിയിൽ നിന്ന് സുവി വിശ്വനാഥൻ, ന്യൂസ് 18. സിനിമയിലെ അപ്പൻ നാടകത്തിലെ അപ്പനെ കാണാൻ വന്ന കഥയാണ് ഇനി. അപ്പൻ എന്ന സിനിമയിലെ കഥാപാത്രത്തോട് സാമ്യമുള്ള വേഷം അവതരിപ്പിച്ച് മികച്ച നടിയായ നീള നൌഷാദിനെ അഭിനന്ദിക്കാനാണ് നടൻ അലൻ സിയർ എത്തിയത്. കാലിന് പരിക്കുപറ്റിയിട്ടും പിന്മാറാതെ അഭിനയിച്ച നീളയുടെ നിശ്ചയദാർഢ്യമാണ് തന്നെ കോഴിക്കോട്ട് എത്തിച്ചതെന്ന് അലൻ സിയർ പറഞ്ഞു. ടി വി കൊച്ചുബാവയുടെ സൂചിക്കുഴയിലെ യാക്കൂബ് എന്ന കഥയുടെ നാടകാവിഷ്കാരമാണ് നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അരങ്ങിലെത്തിച്ചത്. സ്റ്റേജിനോടുള്ള നാടകത്തോടുള്ള നാടിനോടുള്ള ആദരമാണ് അതൊരു ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല നാടിനോട് കൊടുക്കുന്ന ഇത്തരം പുതിയ തലമുറ നാടകത്തോടും നാടിനോടും കാണിക്കുന്ന ഒരു അഭിനിവേശമുണ്ട്. എൻ്റെ നട്ടല്ലൊടിഞ്ഞാലും ഞാൻ നാടകം ചെയ്യും എന്ന് പറഞ്ഞാൽ എൻ്റെ നാവ് അടുത്ത് കളഞ്ഞാലും ഞാൻ ശബ്ദിക്കും എൻ്റെ ചങ്ങല കിട്ടാതെ ഞാൻ അത് പൊട്ടിച്ചിട്ട് പുറത്തു വരും എന്ന് പറയുന്ന ആർജവം കാണിക്കാൻ തൻ്റെ ഇടം കാണിച്ചതിനാണ്. ഈ വീടൊന്നും ഞങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ലല്ലോ. ഞങ്ങളെ സിനിമ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനൊരു പിന്നെ അമ്മ എന്ന് പറഞ്ഞൊക്കെയല്ലേ നമ്മൾ പിന്നെ സ്ത്രീ കഥാപാത്രങ്ങളെ കണ്ടിട്ടുള്ളൂ. അപ്പൻ എന്ന് പറഞ്ഞൊരു സിനിമ നമ്മൾ കണ്ടിട്ടില്ല.
പണ്ടൊക്കെ ആണുങ്ങളാണ് സ്ത്രീകളെ അഭിനയിക്കാൻ നമ്മൾ നാടകത്തിൽ കേട്ടിട്ടുള്ളത്. പെണ്ണുങ്ങളുടെ വേഷം കിട്ടുന്ന ആണുങ്ങളാണ്, പെണ്ണുങ്ങളെ കിട്ടില്ല. പക്ഷെ ഇപ്പോ തന്റെ ഇടത്തോടെ വന്ന് ഇറങ്ങി ആൺവേഷം കിട്ടാൻ ധൈര്യം കാണിച്ചത്. സ്ത്രീക്ക് പുരുഷ വേഷം കിട്ടാൻ പറ്റും തെളിയിച്ചു എന്ന് പറയുന്നിടത്താണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്. അതെ അതെ, അതാണ് നമ്മള് നമ്മുടെ തലച്ചോറ് തകർന്നു പോയാലും കാല് വയ്യാത്തൊരു കാരണം കൊണ്ട് നാടകം കളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് തീരെ പറ്റില്ല. എന്ത് സംഭവിച്ചാലും നാടകം കളിക്കണം, ഡാൻസ് കളിക്കാൻ ഡാൻസ് അത് നോക്കാം. പക്ഷെ നാടകം കളിക്കാതിരിക്കാൻ പറ്റും, ഡാൻസും ചെയ്യാൻ പറ്റും. നമ്മള് ചെയ്തൊരിതിന് ഇത്ര വലിയ ആൾക്കാരൊക്കെ വീട്ടില് വന്ന് സംസാരിക്കാന്നൊക്കെ പറഞ്ഞ ഭാഗ്യല്ലേ, വളരെ ഹാപ്പിയാണ് ഞാന്. ആണടാ എന്നോട് കോർക്കാൻ വന്ന ചെറ്റകളെ ശവത്തിന് മേലെ തന്നെയാടാ യാക്കോബ് ഇത് കെട്ടിണ്ടാക്കിയത്. അളിയനാ കുളിയനാന്ന് പറഞ്ഞ് എന്റെ മണ്ണിലങ്ങാനും കാല് കുത്തിയ ആ കാലിയെ വിട്ടണ അളിയൻ. എന്റെ ശബ്ദം ഞാൻ ഒന്ന് പറഞ്ഞിട്ടെ, എങ്ങനെയാണ് അത് ശബ്ദം മോഡുലേഷൻ മാറ്റേണ്ടത്? ഇപ്പൊ പറഞ്ഞില്ലല്ലോ. പറഞ്ഞ അത് 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 ഇനി കുറച്ചുകൂടി ഒന്ന് ഇറക്കി പറഞ്ഞു. എന്താ പറഞ്ഞ ആണട? ആ ശബ്ദം പറ നിമുക്കുകയില്ല. സന്തോഷമായി. അപ്പൊ ഇറങ്ങട്ടെ, സന്തോഷം. ഞാൻ ഈ വിളക്കൊരു സമ്മാനം കൊടുത്താ ഓക്കെ. അലഞ്ചേട്ടൻ തന്നെ കൊടുത്താരി. ഞാൻ ഇവിടെ കൊണ്ടുവന്നത് ഒന്നും കൊടുക്കണ്ടെന്ന് എന്റെ പബ്ലിക്കേഷൻ പുതിയ പുസ്തകം പ്രകാശനം പോലും നടന്നിട്ടില്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ച് എന്താ കൊടുക്കേണ്ടത്, അത് കൊടുത്താ മതി. കലോത്സവങ്ങളിൽ ഓട്ടം തുള്ളിയ ആസാധുകർ ഏറെയാണ്. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനവും വിശകലനവുമാണ് തുള്ളലിനെ ഇന്നും ജനകീയമാക്കുന്നത്. കണ്ടാലും നീ ബാലിയ വിരമുട്ടു വേണ്ട മനസ്സിൽ ഭയം ദശ കണ്ട വേണ്ട മനസ്സിൽ ഭയം ദശ കണ്ട നാടോടി സ്വഭാവമുള്ള അംഗചലനങ്ങളാണ് ഓട്ടം തുള്ളലിന്റേത്. നൃത്തം ചവിട്ടിയും പാട്ടുപാടിയും ഹസ്തമുദ്രകളിലും ആംഗ്യങ്ങളിലുമാണ് തുള്ളലിന്റെ ആശയവിനിമയം. കണ്ടാൽ വാലും പൊക്കിക്കൊണ്ട് മണ്ടും രണ്ടതിനില്ലൊരു പക്ഷം. അസാധാരണ മെയ്വഴക്കം ആവശ്യമാണ് തുള്ളലുകാർക്ക്. പണ്ട് കാലങ്ങളിൽ കളരി അഭ്യസിക്കാറുണ്ടായിരുന്നു തുള്ളൽ കലാകാരന്മാർ. കലോത്സവങ്ങളിൽ അസാധാരണ മെയ്വഴക്കത്തോടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഓട്ടം തുള്ളലിൽ സജീവമാണിപ്പോൾ. മഹാഭാരതവും രാമായണവുമൊക്കെ ഇതിവൃത്തമായ കാലത്തു നിന്നുള്ള തിരിഞ്ഞു നടത്തം കൂടിയാണ് ഇപ്പോഴത്തെ തുള്ളൽ. സമകാലിക സംഭവങ്ങളെ നർമ്മം ചേർത്ത് വിളമ്പുകയാണ്
പുതിയ കാലത്തെ കലാകാരികളും കലാകാരന്മാരും. കലോത്സവ നഗരിയിൽ നിന്ന് ക്യാമറമാൻ ഷാഫിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. മറ്റ് കലോത്സവ വിശേഷങ്ങളിലേക്ക് ഉടൻ തിരിച്ചെത്താം. ഒരു ഇടവേളയ്ക്ക് ശേഷം കലോത്സവത്തിൽ സ്റ്റേജിന് പുറത്തുമുണ്ട് കാഴ്ചകൾ. കുന്നുസ്വരൂപം എന്ന വേദിയിൽ ചെന്നാൽ ഒരു ആർട്ട് ഗ്യാലറിയിലാണോ എത്തിയതെന്ന് സംശയിച്ചു പോകും. അത്ര മനോഹരമാണ് കാരപ്പറമ്പ് സ്കൂളിലെ അലങ്കാര കാഴ്ചകൾ. കലോത്സവ നാളുകളിൽ കാരപ്പറമ്പ് ഗവൺമെന്റ് HSS തക്ഷൻകുന്ന് സ്വരൂപമാണ്. യു കെ കുമാരന്റെ പ്രസിദ്ധമായ നോവൽ തന്നെ വേദിക്ക് പേരായി കിട്ടിയപ്പോൾ ഒരുക്കം എങ്ങനെ വേണമെന്നായി ആലോചന. അങ്ങനെയാണ് ഇവിടം ഇങ്ങനെയായത്. കോഴിക്കോടിന്റെ സാംസ്കാരിക നായകരുടെ കാരിക്കേച്ചർ ഗാലറി കണ്ടാൽ ആരും നോക്കി നിന്നു പോവും. സ്കൂളിന്റെ ഓരോ ഭാഗത്തും യു കെ കുമാരന്റെ രചനകളുടെ ഭാഗം ചേർത്ത് വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ചിത്രങ്ങൾ വരയ്ക്കാനെന്നുള്ള ഒരു തീമിലേക്കായിരുന്നു വന്നത്. അപ്പോൾ ഞാനും ഇവിടെയുള്ള എല്ലാവരും ഒക്കെ ആയിട്ടാണ് അത് തീരുമാനിച്ചെടുത്തത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ചിത്രം വരയ്ക്കാൻ കഴിഞ്ഞതിലും അത് അതിനുള്ള ശ്രമം നടത്തിയതിലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഇതിലെ ഭൂരിഭാഗം ചിത്രങ്ങളും വരച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി അഭിനവാണ്. അതുപോലെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ മികച്ചൊരു കലാകാരനാണ്. അദ്ദേഹവും ഒരുപാട് ചിത്രങ്ങൾ ഇതിൽ വരച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകതയുള്ളത് ഇതിലെല്ലാം ഒരു ഇതൊരു ഹരിത ക്യാമ്പസാണ്, പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസാണ്. അതുകൊണ്ട് ഹരിത സൗഹൃദ വിദ്യാലയം എന്ന പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് അതിന് ഉപയുക്തമായിട്ടുള്ള മെറ്റീരിയലുകളാണ് നമ്മളിവിടെ ബോർഡുകളും മറ്റും നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. കാരിക്കേച്ചറിൽ തീരുന്നില്ല കാരപ്പറമ്പിലെ കാഴ്ചകൾ. ഗ്രീൻ ക്യാമ്പസ് എന്താണെന്ന് ആർക്കും കണ്ടുപിടിക്കാവുന്ന ഒരു മാതൃക തന്നെയാണ് ഈ സ്കൂളിലെ കൂട്ടായ്മ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. കലോത്സവത്തിൽ നോൺ വെജ് ഭക്ഷണം വേണ്ടെന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഭക്ഷണവിവാദം അനാവശ്യമാണ്, കലോത്സവവുമായി ബന്ധമില്ലാത്തവരാണ് വിവാദമുണ്ടാക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ മറുപടിയും അനാവശ്യമാണെന്നും കൈതപ്രം പറഞ്ഞു. പ്രാവശ്യം പ്രശ്നങ്ങൾ പുറത്ത് ഇതൊന്നും ബന്ധമില്ലാത്ത ആൾക്കാരാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അവർക്ക് ഒരു കാര്യമില്ല, കുട്ടികളുടെ ഭക്ഷണത്തിന് കാര്യം അവരുടെ ഇഷ്ടമാണ് ഈ പറയുന്നത്, അല്ലാതെ കുട്ടികളുടെ ഇഷ്ടമൊന്നുമല്ല. കുട്ടികൾക്ക് നല്ല മധുരവും സുഖമായിട്ട് ഭക്ഷണം കഴിച്ചു പോകുന്നത്, അനിവാര്യം അവർക്ക് ചിക്കൻ വേണം മട്ടൺ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പുറത്ത് പോയി കഴിക്കാറ് വേണമെങ്കിൽ ആരും കൈ കെട്ടിയിട്ടൊന്നുമില്ലല്ലോ, അതിനകത്ത് ക്യാമ്പിൽ അടച്ചിടുകയൊന്നുമില്ലല്ലോ, ഒക്കെ ചെയ്യാം. പക്ഷേ എല്ലാവർക്കും ഉള്ള ഭക്ഷണം അവർക്കുള്ള താല്പര്യം, ഈ പറയുന്നവന്റെ താല്പര്യമല്ല. കലോത്സവത്തിൽ ഇങ്ങനെ വിവാദങ്ങൾ അനാവശ്യമാണല്ലേ? അനാവശ്യമാണ്, അതിന്റെ മറുപടി അനാവശ്യമാണ്. ഉടനെ നമ്മുടെ അടുത്ത കൊല്ലം അങ്ങനെ ആക്കാന്ന് പറയുന്നത് അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. 50 കൊല്ലമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്, ഇപ്പൊ ഒരു ദിവസം കൊണ്ടും മാറ്റേണ്ട കാര്യമൊന്നുമില്ല. കേരള സ്കൂൾ കലോത്സവം പവേർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ SAP S/4HANA ഡിഫാ ടാലി അംഗീകൃത കോഴ്സുകൾ ജിടെക്കിലൂടെ. കണ്ണൂരും കോഴിക്കോടും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുകയാണ്. കലോത്സവ വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം.